2017ലെ നടിയെ ആക്രമിച്ച സംഭവം ഞെട്ടലോടെയാണ് എല്ലാവരും ശ്രമിച്ചത്. അന്നത്തെ ആ സംഭവം വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയത്. നിരവധി ചോദ്യങ്ങളും ബാക്കിയാക്കി. മലയാള ചലച്ചിത്ര രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നു. നിയമപരമായ ചട്ടക്കൂടുകളില്ലാതെ പ്രവർത്തിക്കുന്ന പുരുഷ മേധാവിത്വ ഇടമെന്ന നിലയിൽ സിനിമാ ലോകം വലിയ വിമർശനങ്ങൾ വാങ്ങിവെച്ചു. സിനിമാ വ്യവസായത്തെ കൂടുതൽ ലിംഗസൗഹൃദമാക്കുന്നതിന് മാറ്റങ്ങൾ നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിമൻ ഇൻ സിനിമ കളക്ടീവ് സ്ഥാപിച്ചത്. വനിത അഭിനേതാക്കൾ, നിർമ്മാതാക്കൾ, സംവിധായകർ, സാങ്കേതിക വിദഗ്ധർ എന്നിവരടങ്ങുന്ന WCC സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പാനലിനെ നിയോഗിക്കണമെന്ന് അന്നത്തെ ഇടതുപക്ഷ സർക്കാരിനോട് WCC അഭ്യർത്ഥിച്ചു. 2017 ജൂലൈയിൽ റിട്ടയർഡ് ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായി മുൻ ബ്യൂറോക്രാറ്റ് KB വത്സരകുമാരിയും മുതിർന്ന നടി ശാരദയും അംഗങ്ങളായ മൂന്നംഗ കമ്മീഷൻ സർക്കാർ രൂപീകരിച്ചു. ഒരു സിനിമാ വ്യവസായത്തിന്റെ ആന്തരിക പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു. തൊഴിൽ അന്തരീക്ഷത്തിന്റെ ഗുണനിലവാരം, അവർ നിത്യേന അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ സ്വഭാവം അന്വേഷിക്കാൻ സ്ത്രീ പുരുഷ അഭിനേതാക്കൾ, നിർമ്മാതാക്കൾ, സംവിധായകർ, സാങ്കേതിക വിദഗ്ധർ എന്നിവരുൾപ്പെടെ ചലച്ചിത്ര രംഗത്ത് നിന്നുള്ള നിരവധി പേരുമായി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ അഭിമുഖം നടത്തി. നിരവധി വനിതാ അഭിനേതാക്കൾ അവരുടെ പേരുകൾ രഹസ്യമായി സൂക്ഷിക്കണം എന്ന വ്യവസ്ഥയിൽ സെറ്റിൽ നേരിടേണ്ടി വന്ന പീഡനത്തിന്റെ ഭീകരത കഥകൾ കമ്മീഷനോട് വിവരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ലിംഗാടിസ്ഥാനത്തിലുള്ള വേതന വ്യത്യാസം, സെറ്റിൽ സ്ത്രീകൾക്ക് മതിയായ സൗകര്യങ്ങൾ നൽകാത്ത പ്രശ്നങ്ങൾ, പരാതി പരിഹാരത്തിനുള്ള ശരിയായ ഫോറത്തിന്റെ അഭാവം എന്നിവയും അവർ പരിശോധിച്ചു. 2019 ഡിസംബർ 31 കമ്മീഷൻ മുഖ്യമന്ത്രി പിണറായി വിജയന് 300 പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ സാധൂകരിക്കുന്ന വലിയ രേഖകളും സ്ക്രീൻഷോട്ടുകളും ഓഡിയോ ക്ലിപ്പുകളും സഹിതമാണ് ഇത് സമർപ്പിച്ചത്. എന്നാൽ ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇന്നും പേപ്പറുകളിൽ ഉറങ്ങുകയാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്കായി സർക്കാർ ചെലവാക്കിയത് 1 കോടിക്ക് മുകളിൽ തുക. വർഷങ്ങളായി സർക്കാർ പുറത്തുവിടാതെ ഫയലിൽ വിശ്രമിക്കുകയാണ് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ചും അതിക്രമത്തെക്കുറിച്ചുമുള്ള വിശദമായി പഠിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട്. സിനിമാ മേഖല എന്നത് സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ നികുതി ലഭിക്കുന്ന ഒരു മേഖലയാണ്. അതിനാൽ ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിട്ടിരുന്നു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീമാണ് ഉത്തരവിട്ടത്. RTI നിയമപ്രകാരം വിലക്കപ്പെട്ടവ ഒഴിച്ച് ഒരു വിവരവും മറച്ചുവെക്കരുതെന്നാണ് ഉത്തരവിൽ പറയുന്നത്. വിവരം പുറത്തുവിടുമ്പോൾ അവ റിപ്പോർട്ടിലുള്ള വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്നതാവരുത്. ഉത്തരവ് പൂർണ്ണമായി നടപ്പാക്കിയെന്ന് ഗവൺമെന്റ് സെക്രട്ടറി ഉറപ്പാക്കണമെന്നും ഉത്തരവിലുണ്ട്. എന്നാൽ പുറത്ത് പറയാൻ പാടില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല. അത് വ്യക്തിയുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ നിയമപ്രകാരം വ്യക്തിയുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യം പറയാനാകില്ല. വിവരാവകാശ കമ്മീഷനും സർക്കാരും പറഞ്ഞ കാര്യം ഒന്നുതന്നെയാണ്. കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം നിയമപരമായി പഠിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പുറത്തുവിടണം എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. സജീശ്വരൻ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതേസമയം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നടപ്പായത് നാമമാത്രമായ ശുപാർശകൾ മാത്രമാണ്. പലതും പ്രായോഗികമല്ലെന്ന് തുടക്കം മുതൽ തന്നെ സർക്കാരിന്റെ നിലപാട്. എന്നാൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണൻ അധ്യക്ഷനായ സമിതി ചലച്ചിത്ര നയം തയ്യാറാക്കുന്നത് കമ്മീഷന്റെ ശുപാർശകൾ കൂടി പരിഗണിച്ചാണ്. ചിത്രീകരണ സ്ഥലങ്ങളിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതി നിലവിൽ വന്നു എന്നതാണ് നടപ്പാക്കിയ പ്രധാന ശുപാർശ. എന്നാൽ ഇത് ശക്തമല്ലെന്നാണ് ഇപ്പോഴുയരുന്ന ആക്ഷേപം. കേരള സിനി എക്സിബിറ്റേഴ്സ് ആൻഡ് എംപ്ലോയീസ് ആക്ട് നടപ്പാക്കുകയും ട്രിബ്യൂണൽ രൂപവൽക്കരിക്കുകയും വേണമെന്ന ശുപാർശയോടെ അനുകൂല നിലപാടായിരുന്നു സർക്കാരിനെങ്കിലും സിനിമാ മേഖലയിൽ നിന്ന് എതിർപ്പ് ഉയർന്നതിനാൽ തുടർ നടപടികൾ ഉണ്ടായില്ല. തുല്യവേതനം എന്നത് പ്രായോഗികമല്ലെന്നാണ് ചലച്ചിത്ര മേഖലയിലുള്ളവരുടെ വാദം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഡ്രൈവർമാരാക്കരുതെന്നും സ്ത്രീകൾക്ക് സുരക്ഷിത താമസവും യാത്രയും ഒരുക്കണമെന്നുമുള്ള ആവശ്യങ്ങളോട് നിർമ്മാതാക്കളും യോജിച്ചിട്ടുണ്ട്. ജോലിസ്ഥലത്ത് മദ്യമോ മയക്കുമരുന്നോ പാടില്ലെന്ന ശുപാർശയും പൊതുവെ അംഗീകരിക്കപ്പെട്ടു. എന്നാൽ നടപ്പാവുന്നു എന്നതിൽ രണ്ടഭിപ്രായമുണ്ട്. വനിതകളുടെ സിനിമാ നിർമ്മാണത്തിന് സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇക്കാര്യം ചോദ്യചിഹ്നത്തിലാണ്.